ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചെടികൾ മേടിച്ചിട്ടുണ്ട്, പുതിയ ചെടികൾ കുറേ മേടിച്ചിട്ടുണ്ട്. കുറച്ച് റോസ് പ്ലാന്റ്സും കുറച്ച് നമ്മുടെ ബോൾസത്തിൻ്റെ കുറച്ച് തൈകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഒരു റോസ് പ്ലാന്റ് മേടിച്ചത് ഇതുണ്ടോ, ഇതൊരു ഡബിൾ കളറാണ്. ഇതിപ്പോൾ കുറച്ചായതാണ് വിരിഞ്ഞിട്ട്. അപ്പോൾ ഇതിന് നിന്ന് കണ്ട് രണ്ട് മുട്ടുണ്ട്. റോസയ്ക്ക് നല്ല വിലയുണ്ട്. ഇപ്പം ഇതിപ്പോൾ ഇച്ചിരി ഒരു ചെറിയൊരു ചട്ടിയിലാണ് ഞാൻ മേടിച്ചത്. ഞാൻ പിന്നെ വേറൊരു ചട്ടിയിലോട്ട് നമ്മുടെ മണ്ണെല്ലാം മാറ്റിയിട്ട് വേറൊരെണ്ണത്തിലൊക്കെ ടാക്കിയതാണ്. അപ്പം ഇത് ഇത് കണ്ടോ, ഈ റോസ് ന്യൂ ബ്ലാക്ക് ഡിലേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ ഒത്തിരി നാളുകളായിട്ട് ഈ ഒരു റോസൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് നടന്നതാണ്, മേടിക്കണം മേടിക്കണം. അപ്പോൾ ഇത് കുറേ നാളായി ഞാനിത് ആഗ്രഹിച്ച് നടന്നതാണ് ഇത് മേടിക്കണമെന്ന്. ഇത് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഇത് പൂ ഇതിപ്പോൾ ഒരിച്ചിരി പഴകിയിട്ടുണ്ട് പൂവ്. ആദ്യം വരുമ്പോൾ ഒരു മെല്ല മെറൂൺ കളറാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഇത് പഴകുന്നതനുസരിച്ച് ഇതിങ്ങനെ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. കളറ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മളിതിന് പെട്ടെന്ന് ഡെഡ് ഗഡൊന്നും ചെയ്യാൻ പോകണ്ട. കാരണം ഈ പൂവിന് അങ്ങനെ അങ്ങ് പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന ഒരു പൂവല്ല, കുറച്ച് നാൾ നിൽക്കും. ഇത് ചെറിയൊരു തൈയാണ് കേട്ടോ മേടിച്ചത്. നമുക്കിത് മേടിച്ചത് നല്ലൊരു റേറ്റായി. നല്ല റോസയാണ്, നിങ്ങളൊക്കെ കാണും. എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കുക ഈ റോസ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അടുത്ത റോസ മേടിച്ചത് ഇതാണ്. ഇതൊരു മിനി റോസാണ്, നല്ല ഭംഗിയാണ് ഇതും പൂവ് കാണാൻ. അതെ, ഇതാണ്. ഇതൊരു ഡബിൾ കളറാണ്, ഫ്ലോറി ഈ റോസയുടെ പേര്. ഇതിന് പ്രത്യേകത ഞാൻ നിറച്ച് ബഞ്ചായിട്ട് ഇത് പൂക്കും, നിറച്ച് കൊലകൊലയായിട്ടുണ്ടാകും. ഈ ഒരു റോസ എനിക്ക് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പം നമ്മുടെ ഈ മഴയത്ത് ഇത് എൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി, ഇതിന് കേട് വന്ന്. നിറച്ച് പൂക്കളായിട്ട് നിന്നിരുന്ന ഒരു റോസയാണ്, അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ റോസയുടെ കാര്യം നമുക്കറിയാമല്ലോ, റോസയ്ക്ക് നല്ല കെയറിങ് വേണ്ട ഒരു ചെടിയാണ്. നന്നായിട്ട് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ റോസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇവിടെ ഒരു 10-70 മൂട് റോസയോളം എനിക്കുണ്ടായിരുന്നു. ഒത്തിരി ഓരോ മഴയ്ക്കും കുറേച്ചെ കുറേച്ചെ നഷ്ടപ്പെട്ടു പോയി. ഇതിപ്പം ഞാനിപ്പോൾ ഇച്ചിരി അകത്ത് മഴ മാറുന്നിടം വരെ കുറച്ച് ഷെയ്ഡിനകത്താണ് വെച്ചിരിക്കുന്നത്. റോസയ്ക്ക് പ്രധാനമായിട്ടും വരുന്ന രോഗമെന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ബ്ലാക്ക് ഡിസീസ് ശരിക്കും റോസയ്ക്ക് വരും, പിന്നെ ഫംഗൽ ഡിസീസും വരും. അപ്പോൾ ഇതിന് രണ്ടിനും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ജൈവത്തിൻ്റേതായ യാതൊരു കീടനാശിനി ഉപയോഗിച്ചിട്ടും റോസയ്ക്ക് യാതൊരു കാര്യവുമില്ല. റോസയ്ക്ക് എപ്പോഴും നമ്മൾ കീടനാശിനി തന്നെ പ്രയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ റോസ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നട്ടിരിക്കുന്നത് എനിക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഇത് നട്ടിരിക്കുന്നത് നമ്മുടെ ആറ്റുമണലും നമ്മുടെ ഗാർഡൻ സോയിൽ. ഗാർഡൻ സോയിൽ കുറച്ചേ ഉള്ളൂ, ഗാർഡൻ സോയിലും പിന്നെ ഞാൻ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചാണകപ്പൊടി, എനിക്കിവിടെ ചാണകപ്പൊടി ഇപ്പോൾ ഈ മഴ പെയ്ത് കിടക്കുന്ന കാരണം ചാണകപ്പൊടി വളരെ കുറവായത് കാരണം ഞാനിപ്പോൾ ചാണകപ്പൊടി വളരെ ചേർത്തിട്ടില്ല. അപ്പം പിന്നെ ആ സാപ്പ്, നമ്മുടെ ഫംഗൽ ഡിസീസിനുള്ള സാപ്പും മണ്ണിനകത്ത് കുറേ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നട്ടിരിക്കുന്നത്. ഇതാണ്, ഇതൊരു മിനി റോസാണ്. കണ്ടോ, ഇങ്ങനെ നിറച്ച് പൂക്കളുണ്ടാവും. പിന്നെ മേടിച്ച റോസ എന്ന് പറഞ്ഞാൽ ഇത്, ഇതിൻ്റെ പൂവ് ചെയ്യുന്നുണ്ട്. ചെറിയ പൂവാണ്, പക്ഷേ ഇത് കണ്ടോ ഒരു ഡബിൾ കളറാണ്. ചെറിയ പൂക്കളാണ്, ഇതും ഇതുപോലെ ബഞ്ചായിട്ട് പൂവ് ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. പിന്നെ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതൊരു വൈറ്റ് റോസ്, ഓർക്കിഡ് റോസിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ്. ഓർക്കിഡ് പോലെ അല്ല, ക്ലൈംബിംഗ് ആണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഓർക്കിഡ് റോസാണ്. അപ്പടി ഇത് മഴ വന്നപ്പോൾ അങ്ങ് ഇത് ഒത്തിരി നശിച്ചു പോയ പോലെ ആയി. ഞാൻ പിന്നെ രണ്ട് മൂന്ന് കമ്പ് വെട്ടി വെച്ചു, പിന്നെ ഇവരെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മേടിച്ചെന്ന് പറഞ്ഞ് ഇത് നമ്മുടെ ബോൾസം പ്ലാന്റാണ്. ഈ ഒരു ഡബിൾ കളർ ഞാൻ മേടിച്ചു.
ഈയൊരു കളറാണ് മേടിച്ചത്. ഒരു ഡബിൾ കളറാണ് ഇതും. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതുണ്ടോ. ഇത് നമുക്ക് എപ്പോഴും മേടിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനെ ഡബിൾ കളറുള്ളത് ഇപ്പം കൂടുതലും മേടിക്കും. പിന്നെ ഈ ഒരു കളർ കണ്ടോ, ഇത് നമ്മൾ വീടേക്കകത്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു കളർ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ നല്ലൊരു കളറാണേ, നല്ല ഭംഗിയാണ്. കാരണം ഒറ്റ കളറാണ്, വലിയ പൂവാണത്. അതും ഒരു ഡബിൾ കളറാണേ. അത് നമ്മൾ ആകുമ്പോൾ എടുത്തതിൻ്റെ തന്നെ ഞാൻ ഒരു തൈയും കൂടെ, രണ്ട് തൈ അങ്ങനെ അത് മേടിച്ചിട്ടുണ്ട്. അത് വേറൊരു തൈ മേടിച്ചാണ്. അതിൻ്റെ പൂ പൊഴിഞ്ഞ് പോയി. വലിയ പൂവാണ്, സാധാരണ പൂവിനെക്കാട്ടിലും വലിയ പൂവാണത്. അപ്പം അങ്ങനെ കുറച്ച് ബോൾസിൻ്റെ അങ്ങനെ കുറച്ച് തൈകൾ എടുത്തു മേടിച്ചു. പിന്നെ കുറച്ച് ഡയാന്തസിൻ്റെ ചെറിയ തൈകൾ. ഇപ്പം ഇവരെ ഒന്നും ഞാൻ മഴയെ തിറക്കിയിട്ടില്ല. എല്ലാം ഇപ്പം തക്കാലം വെട്ടം കിട്ടുന്നിടത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഡയാന്തസൊക്കെ വെയിൽ വേണം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാവുന്ന ഓർത്താണേ. അപ്പോൾ ഇത് രണ്ട് ചെടി ഞാൻ മേടിച്ചിട്ടുണ്ട്. വലിയ ഗുണമുള്ള തൈ അല്ലായിരുന്നു അവിടെ നിന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. പിന്നെ സീനിയയുടെ ഒരു രണ്ട് ഒന്ന് മൂന്നാല് മൂടി മേടിച്ചിട്ടുണ്ട്. ഒരു മൂന്നാല് കളറ് ഞാൻ ഒന്നിച്ച വെച്ചേക്കുന്നത്, കാരണം ഇവരെ നമ്മൾ ഇനി അധികം പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇതിൻ്റെ അരി എടുക്കാമല്ലോ എന്ന് ഓർത്താണ് ഞാൻ കൂടുതലും അത് മേടിച്ച. ഒരു നാല് കളറ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ ഒരു പഴുക്കാമഞ്ഞ കളറും, ഇത് നല്ലൊരു കളറ്, പിന്നെ ഇതുണ്ട് ഈ ഒരു കളറ്, പിന്നെ ഒരു മോരിമഞ്ഞ കളറ്. ഇത്രയാണ് മേടിച്ചേക്കുന്നത്. അതിന് കൂടുതൽ അരി എടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനത് മേടിച്ചത്. ഇനി അതിന് അരിയെടുത്ത്, മഴയൊക്കെ കഴിയുന്നതുകൊണ്ട് അരിയൊക്കെ കിളുത്ത് വരും നന്നായിട്ട്. ഡയാന്തസിൻ്റെ കുറച്ച് തൈകൾ ഞാൻ മേടിച്ചു. വെയിലാകുമ്പോഴത്തേന് ഇപ്പം ഇത് കുഞ്ഞു തൈയാണ്, ഇതിനിപ്പം നന്നായിട്ടങ്ങ് വളരും, തിക്കനെയാവും. വളർന്നു കഴിയുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം തൈ നന്നായിട്ടായി വരുന്നത്. ഇതാണ് ബട്ടൺ പ്ലാന്റ്. ഇതിപ്പോൾ ഇതൊക്കെ വളരത്തുള്ളൂ കേട്ടോ, സ്ലോ ഗ്രോത്താണിത്. പിന്നെ അടുത്ത ഒരു പ്ലാന്റ് കൂടെ മേടിച്ചത് ബൊഹീമിയ എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് കുറച്ച് ക്ലൈംബിംഗ് ആണ്, നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. പൂക്കളിപ്പോൾ കാണിക്കാനില്ല, ഞാനിതിന് ഗൂഗിളിൽ നിന്ന് പറഞ്ഞു എടുത്ത് നിങ്ങളെ കാണിക്കാം. നല്ല ഭംഗിയാണ്, രണ്ട് കളറായിട്ടിത് മാറി വരുന്നൊരു ചെടിയാണ്. ാണ് ഞാൻ ഇട്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.